ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അധികം ആരും കേൾക്കാനിടയില്ലാത്ത ഒരു കിഡ്ലൻ പായസത്തിന്റെ റെസിപ്പി കൊണ്ടാണ്. ഇതാണ് അനാർക്കലി പായസം. സോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ദിസ് ഇസ് ഷിഫ ഷബീർ ഹിയർ വിത്ത് ആർ ടേസ്റ്റി വിൽസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങിയാലോ. അനാർക്കലി പായസത്തിന്റെ താരം എന്ന് പറയുന്നത് സീതപ്പഴമാണ്. സീതപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയിട്ട് നല്ല പഴുത്ത സീതപ്പഴം വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ 5 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല സൈസ് ഉണ്ടെങ്കിൽ 4 എണ്ണം എടുത്താൽ മതിയാവും. ഇനി ഇത് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ തോടും കുരുവും കളഞ്ഞ് ഇതിൻ്റെ കാമ്പ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പിന് വിളിച്ചോട്ടോ. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാനിവിടെ ഒരു 10 ബദാം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പായസത്തിന് കുറച്ച് കട്ടി കൂടാനും വേണ്ടിയിട്ടും പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നോൺ സ്റ്റിക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊരുക്കിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി അതേ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സീതപ്പഴത്തിൻ്റെ കാമ്പുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടുന്നത്. ഇനി ചെറുതായിട്ട് വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ബദാം ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് പാല് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാനിവിടെ 4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പശു പാലാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് പാലെന്ന് പറയുമ്പോൾ 1 ലിറ്റർ പാലാണ്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇവിടെ ഇപ്പം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് ഇടുന്നില്ല, കാരണം സീതപ്പഴം നല്ല മധുരമുണ്ട്. അപ്പം മധുരം നോക്കിയിട്ട് പഞ്ചസാര ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3-4 ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പായസം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ അടിയിൽ പിടിച്ച് നാശമായി പോകും. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ സീതപ്പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ അനാർക്കലി പായസം റെഡി ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ നല്ല ചൂടോടെയാണ് സെർവ് ചെയ്യുന്നത്. ചൂട് തണയുന്നതിനനുസരിച്ചിട്ട് ഇതിനെ കട്ടി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഓണത്തിൽ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. മറക്കാതെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണാം. അതുവരെ ബൈ.